salt and pepper. Bum 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 bum. ഭക്ഷണം തേടിയുള്ള സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ യാത്ര ഇന്ന് കൊല്ലം ജില്ലയിലാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള ഇടപ്പണ ഊന്നുമൂട് ഇടപ്പണ കള്ളി ഷാപ്പിലാണ് നിൽക്കുന്നത്. ഈ കൃത്യമായി ഈ സ്ഥലം പറയുകയാണെങ്കിൽ പാരിപ്പള്ളിയിൽ നിന്ന് 4 കിലോമീറ്ററും വർക്കല ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ബീച്ചിൽ നിന്ന് 8 കിലോമീറ്ററും അകലെയായിട്ടാണ് ഒരു 4 ഏക്കറിൽ വിശാലമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണിത്. ഫാമിലി റെസ്റ്റോറൻറ്റ്, ചിൽഡ്രൻസ് പാർക്ക്, പിന്നെ ഇതുപോലെ ചെറിയൊരു കുളം, ഒരുപാട് ചുറ്റി നടന്ന് കാണാൻ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. ഈ സ്ഥലത്താണ് ഇന്നത്തെ സോൾട്ട് ആൻഡ് പെപ്പറിൻ്റെ എപ്പിസോഡ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് പാചകം ചെയ്യാനുള്ള ഒരു ഇതിനകത്ത് ഒരുപാട് മീനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മീനിനെ ഇവിടെ നിന്ന് തന്നെ പിടിച്ച് അതിനെ അങ്ങ് പൊരിച്ച് തിന്നാലോ എന്ന് എനിക്കൊരാഗ്രഹം. അത് കാണാൻ നിങ്ങൾക്കും ഒരു കൗതുകമല്ലേ? അപ്പോൾ ഒരു ചൂണ്ട ഇട്ടിട്ടുണ്ട്, ചെറിയ അനക്കം വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് പൊക്കി നോക്കട്ടെ കിട്ടിയൊന്ന്. നിങ്ങൾക്ക് ചിരിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ ഞാനൊന്ന് കുളത്ത് പോണ കാഴ്ചയും കാണാൻ നല്ല തിന്നലുണ്ട്. ഉണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടയിൽ ഒരു അനക്കം കാണാൻ പറ്റും. അനക്കം ഉണ്ട്. നല്ല ഒരു മീനാണ് കിട്ടിയത്. എനിക്ക് തോന്നുന്നു എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ പേര് ഒരു പേരിടാം, സുനിൽ ദാസ്. അതിനെ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ പൊരിച്ച് തിന്നാം. അപ്പോൾ നമ്മുടെ ഫിഷെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് സുനിൽ ദാസ എന്ന് പറഞ്ഞ് ഇപ്പോഴും ഇരിക്കുകയാണോ? ഇതിൻ്റെ പേരാണ് ചെമ്പല്ലി. അപ്പോൾ നമ്മുടെ ചെമ്പല്ലി മീൻ വളരെ സ്വാദിഷ്ടമായ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണ്. ഇതിപ്പോൾ ഇവിടെ തന്നെ വളർത്തിയെടുക്കുകയാണ് നമ്മുടെ ഈ കുളത്തിൽ, നമ്മുടെ ഈ ഷാപ്പിൽ. അപ്പോൾ ഇതിന്ന് ഇത് വെച്ചിട്ട് മപ്പാസ് ആണെന്ന് ഉണ്ടാക്കാൻ പോണം. മപ്പാസ് എന്ന് കേൾക്കുമ്പോഴേ വായിൽ വെള്ളം ഊറും. അതാണ് മപ്പാസിൻ്റെ പ്രത്യേകത. ചേട്ടാ പേര് ദേവരാജൻ ചേട്ടനാണ് നമ്മുടെ ഈ ഷാപ്പിലെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കുന്ന എഞ്ചിനീയർ അഥവാ നമ്മുടെ ഷെഫ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മണ്ണിലുണ്ടാക്കിയ നല്ല ഒരു ഉരുളിയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് ചേട്ടാ? എണ്ണ, എണ്ണ, വെളിച്ചെണ്ണ. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് 1, 2, 3, 5 ചെമ്പല്ലി മീനുണ്ട്. പിന്നെ ഒരുപാട് ചേരുവകളുണ്ട്, നമുക്ക് വഴിയെ അറിയാം. ആദ്യമേ എല്ലാം കൂടെ ഇതൊക്കെയാണ് ഇതിൽ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയാലോ. ഇങ്ങനെ പോകെ പോകെ അത് പഠിക്കാം. അപ്പോൾ ഈ മൺചട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഈ മൺചട്ടിയിൽ പാകം ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ പ്രകൃതിയിലെ നമ്മുടെ മണ്ണ്, ഈ മണ്ണിൽ കിടന്നാണ് നമ്മളെല്ലാവരും വളർന്നതും ജീവിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ മണ്ണിൽ തന്നെ ഉണ്ടാക്കുന്ന ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മറ്റ് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാകുന്നില്ല. നേരെ മറിച്ച് അലുമിനിയം പാത്രമൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പുതിയ കണ്ടെത്തലുകളിൽ അലുമിനിയത്തിലൊക്കെ കുക്ക് ചെയ്യുന്നത് ക്യാൻസറിന് വരെ, കാരണം ഇതിൻ്റെ ഒരു കോട്ടിങ്, ഈ മെറ്റൽ കോട്ടിങ് ഭക്ഷണത്തോടൊപ്പം മെൽറ്റായി നമ്മുടെ വയറ്റിലേക്ക് പോകുന്നു, അത് ക്യാൻസറിന് കാരണമാകുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് ക്യാൻസർ രോഗികൾ കൂടുന്നതെന്നൊക്കെ ഒരു പുതിയൊരു സർവേ ഉണ്ട്. അപ്പോൾ എണ്ണ ചൂടാക്കി ഞാൻ ഇതിനിടയ്ക്ക് ഒരു കൊച്ചു ഇൻഫർമേഷൻ പാസ് ചെയ്തു. ഈ വറ്റൽ മുളകിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഈ കടുക് നോക്കുമ്പോ ഈ വറ്റൽ മുളക് ഇടുമ്പോ ഇതിനകത്ത് അല്പം എണ്ണയൊക്കെ തങ്ങി നിൽക്കും. അത് മീൻകറിയിൽ നിന്ന് എടുത്തിട്ട് അതിനെ ഒന്ന് പിഴിഞ്ഞിട്ട് ചോറിന്റെ കൂടെ കഴിക്കണത് അത് വേറൊരു രുചി. ഇത് വെളുത്തുള്ളി, വെളുത്തുള്ളി മാത്രമാണോ? ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി മാത്രം. അതും ഇതിൻ്റെ കൂടെ ചേർക്കാൻ പോവാണ്. വെളുത്തുള്ളി ചുമക്കണം, വെളുത്തുള്ളി ചുമന്ന് വരണം. അതാണ് ഇതിൻ്റെ മപ്പാസ് ഉണ്ടാക്കാനുള്ള പാകം എന്ന് പറയണത്. ആ വെളുത്തുള്ളി അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നല്ല മണം, നല്ല സ്വാദൂർന്ന ഒരു മണം. കറിയാപ്പില സാധാരണ ഈ മുളക് ഇടുമ്പോഴേക്ക് ഒന്ന് ചുമയൊക്കെ വരുന്നതാണ്. ഇന്ന് ക്ഷമയുള്ളത് കൊണ്ടാകാം, ചുമയില്ല. കറിവേപ്പില ഇതിന് കൂടുതലിടാം, കാരണം കറിവേപ്പില വയറിന് ഒരു ഔഷധമാണ്, നമ്മളെ മഞ്ഞൾ പോലെ.
എത്ര ഇടണം? അത് രണ്ട് സ്പൂൺ ഇടണം. ഇനി മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ. മുളകുപൊടി, മുളകുപൊടി അര ഇച്ചിരി, അര സ്പൂൺ ഇട്ടാൽ മതി. അപ്പാസ് ആയതുകൊണ്ട് സാധാരണ നമ്മൾ ഷാപ്പിലെ കറി എന്ന് പറയുമ്പോൾ മുളക് മുളക് ഇത്തിരി കൂടുതലിടും. ഇതിനത് വേണ്ട, ഇതിനത് വേണ്ട. അപ്പാസ് ആയതുകൊണ്ട് ഇത്രയ്ക്ക് ഒരു കളറിന് വേണ്ടി ആയിരിക്കും അല്ലേ ഇത്, കാരണം ഇത്ര ഇട്ടിട്ട് എരിവൊന്നും നമുക്ക് കിട്ടാനില്ല. നല്ല കുടംപുളി, കുടംപുളി ഇത് വെള്ളത്തിലിട്ടിരിക്കണം. വെള്ളത്തിലിട്ടേക്കും, വെള്ളത്തിലിട്ടിരിക്കുമ്പോൾ ഗുണം അതിന്റെ അഴുക്കെല്ലാം പോകും. ആ അഴുക്കെല്ലാം പോകും, പിന്നെ അതിന്റെ സത്തെല്ലാം പെട്ടെന്ന് കിട്ടുകയും. അരച്ചത് കാഷ്യൂ അങ്ങനെ അരച്ചെടുത്തത് അങ്ങനെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എത്ര വരണം? മൊത്തം ഇട്ടേരാ. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ ഒരു ലക്ഷറി വിഭവം കൂടെയാണിത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ അല്ലേ, മീന് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. ഉപ്പ്, ഉപ്പ് ചേട്ടൻ തന്നെ ഇട്ടുള്ളൂ. അതൊക്കെ എക്സ്പെർട്ടുകൾ തന്നെ ഉപ്പ് ചേർക്കണം. തേങ്ങാപ്പാല്, തേങ്ങാപ്പാല്. ഇപ്പൊ എത്ര തേങ്ങ എന്ന് എടുത്ത പാല? അത് മൂന്ന് തേങ്ങ. മൂന്ന് തേങ്ങയുടെ പാല. ഉലുവപ്പൊടി, കുരുമുളക്. ഉലുവ, ഉലുവ എത്ര? ലേശം ഇട്ടാൽ മതി. ഉലുവ കയ്പുള്ള സാധനം, വലിയ കയ്പ് ഉണ്ടാത്തതുകൊണ്ട്. കുരുമുളക്, കുരുമുളക് രണ്ട് സ്പൂൺ ഇട്ടോ നിറച്ച്. പച്ചമുളക്, ചെറുക്കാൻ പോണത് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. അതില് ചെറിയ ഉള്ളിയും പച്ചമുളക്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്തുള്ളി ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വളരെ വിശ്വസിച്ച് ധൈര്യപൂർവ്വം ഇവിടെ വന്ന് കഴിക്കാം. കാരണം ഇവിടെ ഈ കുളത്തിൽ തന്നെ മീൻ വളർത്തുന്നുണ്ട്. അവിടുന്ന് ഇപ്പൊ നേരിട്ട് പിടിച്ച മീനാണ്. കുരുമുളക്, ഇനി അതിലേക്ക് ഒരു ശകലം കുരുമുളക് കൂടെ. കുരുമുളക് നമ്മൾ ചേർക്കുന്നതിൻ്റെ ശാസ്ത്രം അറിയാലോ. ഒന്നാമത് പ്രത്യേക ഒരു രുചിയുണ്ട്, പിന്നെ നമ്മുടെ വയറിൽ വേറെ ഫുഡ് പോയിസൺ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല കുരുമുളക് കൂടുതൽ ചേർക്കുന്നത്. മീന് മാത്രമല്ല കേട്ടോ ഈ ഇവിടെ ഈ ഷാപ്പിൽ ഉള്ളത്. ഇവിടെ താറാവ് വളർത്തുന്നുണ്ട്, കോഴി വളർത്തുന്നുണ്ട്, പിന്നെ ഈ ഇരിക്കുന്ന മസാല, ഇതിൻ്റെ സ്പൈസസ്, ഇതെല്ലാം ഇവരുടെ തന്നെ തോട്ടത്തിൽ. ഇടുക്കിയിലൊക്കെ ഇവർക്ക് തോട്ടമുണ്ട്, അപ്പോൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്ന സ്വന്തം സ്പൈസസ് ആണ്. നമ്മൾ അടുത്ത ഉരുളി ഒരേ സമയത്ത് ഇത് ഇതിലെന്താണ് ഇപ്പോൾ ആൾക്ക് എല്ലാവർക്കും അറിയാനൊരു കൗതുകം, ഇതെന്തിലേക്കാണ്? താര മസാല, താര മസാല. അരിക്കറിയായിട്ട് ചേട്ടൻ ഉണ്ടാക്കണോണ്ടാണ് ഈ പേരിട്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എരിവുള്ളതാണോ അതോ എരിവുള്ളത്? ഷാപ്പില് എല്ലാരും പറഞ്ഞ എരിവുള്ള എന്തെങ്കിലുമൊക്കെ കടിച്ചു പറിക്കാനാ അല്ലേ. നമ്മുടെ പരക്ക് വേണ്ടിയിട്ടുള്ള മുളകാണ് ഇട്ടത്, വെളുത്തുള്ളി. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാനില്ല, വെന്താ മതി, ബാക്കിയെല്ലാം ആയി കഴിഞ്ഞു. അതിന് വെന്ത് വരും. അപ്പൊ അത് വെന്ത് വരുന്നതിനിടയ്ക്ക് നമുക്ക് പുതിയ ഈ ഒരു വിഭവത്തിലേക്ക് പോകാം. ചെമ്പല്ലി, ചെമ്പല്ലി എന്ന് പറയുന്നത് സത്യത്തിൽ കഴിക്കണം കേട്ടോ. കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. തക്കാളി, തക്കാളിയും കൊച്ചുള്ളി,
തക്കാളിയും കൊച്ചുള്ളിയും ഇറങ്ങാൻ സമയമായി. വെറുതെ കായംകുളം കൊച്ചുള്ളി കൊച്ചുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ള ഉള്ളി. കൊച്ചുള്ളിക്കകത്ത് ഇവിടെ എല്ലാം ചെയ്യുന്നത് അതാണ് ഇവിടെ കൊച്ചുള്ളി പൊളിക്കാനായിട്ട് രണ്ട് പേരെ നിർത്തിയിട്ടുണ്ട്. ഓ, ഇവിടെ കൊച്ചുള്ളി പൊളിക്കാനായിട്ട് രണ്ട് തൊഴിലാളികളെ നിർത്തിയിട്ടുണ്ട്. കാരണം എല്ലാം കൊച്ചുള്ളി വെച്ചിട്ടാണ്, ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഇവിടുത്തെ പാചകം. ഉപ്പ് ഒരു അര സ്പൂൺ, മഞ്ഞപ്പൊടി. ഈ മഞ്ഞപ്പൊടി ഉപ്പ് ഇടുന്നത് എന്തിനറിയാ? ഒന്നിച്ചിടുന്നത് വെച്ചിരുന്നാൽ ഈ കൊച്ചുള്ളി പെട്ടെന്ന് ബോഡി സെറ്റാവും. ഓ, അതിൻ്റെ കൂടെ ഇട്ടാലേ, മഞ്ഞപ്പൊടി ഉപ്പ് കൂടെ ഇട്ടാലേ ബോഡി സെറ്റാവും. ഒരു ടിപ്പാണ്. പച്ചമുളക്, ചെമ്പല്ലിയുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു, അടുത്ത സൈഡൊന്ന് മറിച്ചിട്ടു. ഇനി അടുത്ത താരങ്ങൾ എത്തുകയാണ്. പാര, മലയാളികളെ കുറിച്ച് പ്രത്യേക പറയുന്ന പേരാ മീൻ നൂട്ടിളങ്ങ്. പാര നമ്മളെ മലയാളത്തിന്റെ സ്വന്തം വാക്കാ. പാര കൂട്ടുകാരാരെങ്കിലും പറ്റിക്കുകയാണെങ്കിൽ പാര വെച്ചു എന്ന് പറയും. പക്ഷെ ഇവിടെ ഇപ്പൊ ഈ ചേട്ടൻ പാര വെക്കുകയാണ്. വളരെ സ്വാദിഷ്ടമായ പാര, പാരവെപ്പ്. ഇതില് ഇത് അറിയാലോ, ഇത് ചെറിയ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതാണ് ചേർക്കുന്നത്. ഞാൻ പാര വയ്ക്കണ കണ്ടിട്ടില്ല, നിങ്ങൾ ആരും പറയരുത്. ഇതിലിപ്പോ എന്തൊക്കെ ചേർത്തിട്ടുണ്ട്? ഇതില് മസാല, കുരുമുളക്, മഞ്ഞപ്പൊടി, വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത്, എല്ലാം കൂടെ ചേർത്ത് എത്ര സമയം വെച്ചിരുന്നു? ഒന്നര മണിക്കൂർ. ഒന്നര മണിക്കൂർ ഈ അരപ്പ് പിടിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങനെ ഇരിക്കുകയാണ്. ആ, നല്ല മണം. ആ മസാലയുടെ ഒരു മണം. ഇപ്പം നമുക്കിപ്പോൾ അത്യാവശ്യം ഗ്യാസ്ട്രബിൾ ഉള്ളവരാണെങ്കിൽ പോലും വെളുത്തുള്ളി കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, കപ്പയിൽ പോലും വെളുത്തുള്ളി ചമ്മന്തിയൊക്കെ നല്ലതാണ്. മല്ലിപ്പൊടി, നിങ്ങൾ ഈ മുളക് ഇട്ടാണ്ട് പേടിക്കണ്ട, കാരണം അത്രക്ക് ക്വാണ്ടിറ്റി ഉണ്ട്. മുളകെല്ലാം കൂടെ വേടിച്ചിട്ടം പോലെ വെച്ചേക്കുന്നില്ലേ മുതലാളി? ചാക്കും പൊടി മുതലാളി ചാക്കില് മുളക് വാങ്ങി വെച്ചു. 15 ദിവസം കൊണ്ട് എത്ര കിലോ? 5 കിലോ. 15 കിലോ കുരുമുളക് തീർത്താള. ഉലുവ എത്ര ഇടണം? ശകലം മതി, ശകലം. ഉലുവ എപ്പോഴും പിടിച്ചേ ഇടാം. അതെ മതി. കയ്പുണ്ട് കുരുമുളക്, അതുകൊണ്ട് കുറച്ചിട്ടു. കുടംപുളി, ഇവിടെ കൂടുതൽ ടെക്കീസ് ആണ് കൂടുതൽ വരുന്നത്. ടെക്നോ പാർക്കിലെ ആൾക്കാർ ഒരുപാട് പേരും ദൂരെ വരുന്നു. തിരുവനന്തപുരം, വർക്കല, പാരിപ്പള്ളി, വഞ്ഞാറമ്മൂട്, വർക്ക. ഇവിടെ വരാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പാരിപ്പള്ളിയിൽ വന്നിട്ട് 4 കിലോമീറ്ററേ ഉള്ളൂ. വർക്കല നിന്നാണ് വരുന്നതെങ്കിൽ 8 കിലോമീറ്റർ ഉണ്ട്. ഈ സമയത്ത് ഇതൊന്ന് തുറന്നു നോക്കട്ടെ എന്തായെന്ന്. ആഹാ, കളറ് കാണുമ്പോഴേ നമുക്കറിയാം ഇത് ധൈര്യമായിട്ട് കഴിക്കാം. അതായത് ഇതിൽ എരിവില്ല, ഇത് വളരെ രുചികരമായ, കൊച്ചുകുട്ടികൾക്ക് പോലും ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് കാണുമ്പോഴേ അറിയാം, എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് അതിൻ്റെ ടേസ്റ്റ്. ഇപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് അതിൻ്റെ തീ അണച്ചു, കാരണം ഇപ്പോഴും തീ അണച്ചിട്ട് തിളയ്ക്കണം. കാരണം ആ മൺചട്ടിയിലെ ചൂട് അത് മതി അത് വേകാൻ. അപ്പോൾ ഗ്യാസും ലാഭം. നമ്മളെ കേരളത്തിന്റെ ഒരു പരമ്പരാഗത വിശ്വാസമാണ് കുറച്ച് അത് കളയും. അതായത് ഏതെങ്കിലും നമുക്കറിയാത്ത ഏതെങ്കിലും പവറുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും കൊതിവിടുന്ന ഏതെങ്കിലും പ്രക്രിയകൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൊടുക്കുകയാണ്.
ഇനി നമുക്ക് എടുക്കാം. ഇനി ഇതിൽ കൊതി ഉണ്ടാവത്തില്ല. നമുക്ക് ഇത് കുറച്ച് സമയം വേകാനായിട്ട് കുറച്ച് സമയം വേണം. പാര മീന് നല്ല എരിവുള്ള കറിയാണ്. ഇത് ബന്ധു പറഞ്ഞല്ലേ. അപ്പോൾ ചെമ്പല്ലി റെഡി ആയിട്ടുണ്ട്. ചെമ്പല്ലി മപ്പാസ്, മപ്പാസിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അത്രയും സൂപ്പർ മപ്പാസ്. സുൽദാസ് പുള്ളി എനിക്കറിയാം. അതിന്റെ അരപ്പുകൾ അങ്ങോട്ട്, ഈ അരപ്പുകളാണ് അതിന്റെ ഒരു രസം എന്ന് പറയണ. അരപ്പൊക്കെ അങ്ങനെ അവിടെ നല്ല സ്പൈസി ആയിട്ടുള്ള പാരക്കറി. അത് കാണുമ്പോ തന്നെ അറിയാം, അതിന്റെ കളർ കാണുമ്പോ അറിയാം. അത്യാവശ്യം ഗ്രേവി ഒക്കെ ഉണ്ട്. ചോറൊക്കെ കഴിക്കുന്നവർക്ക് കുറച്ച് ഗ്രേവി ഒക്കെ വെച്ച് ഇത് കഴിച്ച് തീരുമ്പോ തന്നെ നമ്മളൊന്ന് വേർക്കും. കറിയാപ്പന അവിടെ കിട്ടാ തക്കാളികൾ. നല്ല എരി എരിവുണ്ട്, എരിവുണ്ട്. ഇത് സ്പൈസി തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാനിത് ആദ്യമേ പ്രവചിച്ചായിരുന്നു, ഇത് കഴിക്കുമ്പോ ഒന്ന് കണ്ണൊക്കെ ഒന്ന് നിറയും. പക്ഷെ ഇത് കുരുമുളകിന്റെ സ്മെല്ലേ ഉള്ളൂ, കുരുമുളകിന്റെ എരിയേ ഉള്ളൂ, മറ്റേ എരിവല്ല. വരേന്ന് എന്തിനറിയാം, മീന് മസാല എരിയൊക്കെ പിടിക്കണം. ഗ്രേവി അതിന്റെ പുറത്തുനിന്ന് തണുപ്പ് കാലത്ത് ബെഡ്ഷീറ്റൊക്കെ മുടി കിടക്കും പോലെയുണ്ട്. എന്തായാലും നല്ല സ്വാദിഷ്ടമായൊരു കിടപ്പ്. അങ്ങനെ നമ്മുടെ രണ്ട് വിഭവം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ചെമ്പല്ലി മപ്പാസ്, പിന്നെ പാര നല്ല മുളകിട്ട് വെച്ച ഷാപ്പ് കറി. ഇത് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യണം. എനിക്കും ഇതിൻ്റെ ആ ഒരു ഇരിപ്പൊക്കെ കണ്ടിട്ട് അങ്ങ് കൊതി വന്നിട്ട് നിൽക്കാൻ പോയാം. അപ്പോൾ എല്ലാ എപ്പിസോഡും ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആഹാരമൊക്കെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയാറുള്ളത്. അതിൽ കള്ളമൊന്നും ചേർക്കാറില്ല. എങ്കിലും ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ചോട്ടെ, നീ ഉള്ളതാണോ ഈ പറയുന്നത്, അത്രയ്ക്ക് ഭയങ്കര രുചിയാണോ. അപ്പോൾ അങ്ങനെ ഒരു അവിശ്വാസം അല്ലെങ്കിൽ ഒരു സംശയം അങ്ങനെ തോന്നിയ സാഹചര്യത്തിൽ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ ഒരാൾ വന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഈ പാരിപ്പള്ളീൻ്റെ ഒരു പ്രാദേശിക കലാകാരനും നമ്മുടെ സീരിയലിലൂടെയൊക്കെ വില്ലൻ വേഷങ്ങളിലൂടെയൊക്കെ കടന്നു വരുന്ന സന്തോഷ് ഇവിടെ വെച്ച് കണ്ടു. സന്തോഷ് ഇവിടുത്തെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. ഇവിടുത്തെ ഭക്ഷണങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ഒരു ബോധ്യമുണ്ട്. സന്തോഷിനെ ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിച്ചു. അപ്പോൾ സന്തോഷിനെ വിളിക്കാം വളരെ സന്തോഷത്തോടു കൂടി. സന്തോഷ്, ഹായ്. സന്തോഷ് ഒരു ബാബു ആന്റണി ലുക്കാണ്. ഓ ഹലോ സന്തോഷ്, സുഖമാണോ? സുഖം. സന്തോഷ് കൂടുതലും വില്ലൻ വേഷങ്ങളും ഫൈറ്റും ഇടിയും നമുക്ക് അതല്ലേ തരത്തുള്ളൂ, ഈ ലുക്ക് കണ്ട് അതല്ലേ. എനിക്ക് വേറൊരു കാര്യം, സിനിമയിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണത് ഈ വില്ലൻ വേഷങ്ങളാണ്. അങ്ങനെയുള്ള അധ്വാനിച്ചിട്ട് അപ്പൊ സന്തോഷാണ് ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ പോണത്. സന്തോഷ്, രണ്ട് വിഭവമാണ് ഇത്. ലെസ് സ്പൈസി ആയിട്ടുള്ള എരിവ് വളരെ കുറവാണ് ഇത്. ഇതിന് എരിവുണ്ട്. നമുക്ക് ആദ്യം എരിവില്ലാത്ത കാണുമ്പോ തന്നെ നമുക്ക് വായിൽ വെള്ളമൊന്നുമില്ല. മപ്പാസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറയൂ. തീർച്ചയായിട്ടും. മസ
മസാലയോടെ സൂപ്പർ 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 എങ്കിലും ഇതെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അല്ല സത്യോ, ഇനി അടുത്ത അടുക്കളയിൽ കാണുന്നത് ആദ്യം അതിന്റെ ചാർ എടുത്തു നോക്കാം. ചാർ ഗംഭീരമാണ് ആയിരിക്കും. ദേ ചുമ്മാ പറയുന്നതല്ല, ഇതാണ് സത്യം. ഇപ്പൊ ഇത് ചെമ്പല്ലി എന്നെ സംബന്ധിച്ചിട്ട് ആദ്യ അനുഭവമായിരുന്നു, ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ ചെമ്പല്ലി കഴിച്ച പോലെ തന്നെ ഉണ്ട് പാരയും. ആ ചേട്ടൻ്റെ മാജിക്കാണ്, മാജിക് കുക്ക്. എന്തായാലും രണ്ട് വ്യത്യസ്ത വിഭവങ്ങൾ സോൾട്ട് ആൻഡ് പെപ്പറിലൂടെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാൻ പറ്റി. വളരെ ഗംഭീര ഡിഷസ് രണ്ടും. നമ്മൾ ഒക്കേഷനലി വീട്ടിൽ ഇതുണ്ടാക്കുക, അല്ലെങ്കിൽ ഈ മീൻ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ മറ്റ് വേറെ മീനുകൾ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. ഇതേ റെസിപ്പിയിൽ ട്രൈ ചെയ്യുക, ഗംഭീരമായിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം പരിചയപ്പെടുത്തിയ സംതൃപ്തിയോടുകൂടി തൽക്കാലം സോൾട്ട് ആൻഡ് പെപ്പറിൽ നിന്നും യാത്രയാവുന്നു. അടുത്ത ആഴ്ച മറ്റൊരു രുചിയുടെ കഥയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടാറ്റ, ബൈ ബൈ.